ഉദ്യോഗസ്ഥരുടെ അഹങ്കാരത്തിന്റെയും ദാഷ്ട്യത്തിന്റെയും ഫലമായി ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഒരു KSRTC ബസ് കിലോമീറ്ററുകളോളം കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. തൊട്ടടുത്തുള്ള സുൽത്താൻ ബത്തേരി ഡിപ്പോയിലേക്ക് മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് ടെക്നീഷ്യന്മാർക്ക് വരാനുള്ള മടി കാരണമാണ് ഈ KSRTC യെ ഇത്ര ദൂരം കെട്ടിവലിക്കേണ്ടതിന് പിന്നിലെ വാസ്തവം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് DCP കേന്ദ്രീകരിച്ച് അതിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങളാണ്. നമ്മുടെ KSRTC നടത്തുന്ന ഒരു സംവിധാനമാണ് DCP, അതായത് ഡിസ്ട്രിക്ട് കോമൺ പോൾ. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ജില്ലയിൽ ഒരു ഡിപ്പോയിൽ മെക്കാനിക്കുകളെ നിർത്തിക്കൊണ്ട് മെയിൻ മെക്കാനിക്കൽ വർക്കുകൾ എല്ലാം ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ചെയ്യിക്കുന്നു. ഇതാണ് DCP. വേണമെങ്കിൽ അവിടുത്തെ മെക്കാനിക്കുകളെ തൊഴിലാളികൾ കുറവുള്ള സ്ഥലത്തേക്ക് വിടാനും സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒരു ജില്ലയിലെ KSRTC യുടെ പ്രധാനപ്പെട്ട എല്ലാ പണികളും ഈ ഒരു DCP കേന്ദ്രീകരിച്ചാണ് നടക്കുക. ഇനി സംഭവത്തിലേക്ക്. കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ ATC 240 എന്ന് പറയുന്ന സൂപ്പർ എക്സ്പ്രസ് ബസ്, ഇന്റർസ്റ്റേറ്റ് ബസ്സാണ്. ആ ബസ് ഗുണ്ടൽപേട്ടയ്ക്ക് അപ്പുറം വെച്ച് കേടാവുകയും ബസ്സിന് എഞ്ചിൻ പണി വേണ്ടി വരികയും ചെയ്യുന്നു. February 10 സംഭവം നടക്കുന്നത്. അടുത്ത ദിവസം, അതായത് 11 ഈ ബസ്സിനെ കെട്ടിവലിച്ച് സുൽത്താൻ ബത്തേരി എത്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഒരനക്കവുമില്ല. വീണ്ടും 10 കഴിഞ്ഞ് 22 ബസ് എഞ്ചിൻ അഴിക്കാൻ ആളില്ല എന്ന കാരണത്താൽ ഈ ബസ്സിനെ വീണ്ടും കെട്ടിവലിച്ച് 45 അപ്പുറത്തുള്ള മാനന്തവാടി ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണുള്ളത്. ഇതിലെ രസകരമായ സംഭവം എന്തെന്നാൽ, മാനന്തവാടി ഡിപ്പോയിൽ ആകെ 80 65 മെക്കാനിക്കുകളുമാണുള്ളത്. അതിനും വേണ്ടി 100 വണ്ടികളുള്ള ബത്തേരി ഡിപ്പോയിൽ ആകെ 32 മെക്കാനിക്കുകളും ആണുള്ളത്. അതിൽ തന്നെ 10 മെക്കാനിക്കുകളെ താൽക്കാലികമായി DCP നിന്ന് വിട്ടതാണ്. ഇനി സംഭവത്തിലേക്ക്. ഈ 40 അപ്പുറമുള്ള മാനന്തവാടിയിലെ DCP യിലേക്ക് ഡീസലും മുടക്കി വണ്ടി വലിച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല. എഞ്ചിൻ അഴിക്കുവാനായി ഇവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ 4-5 ഒരു ബസ് കയറി വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടവും കോർപ്പറേഷനില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇതിലൂടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത അല്ലാതെ ഇതിനെ മറ്റൊരു പേരുമിട്ട് വിളിക്കാനില്ല. കൂടാതെ റോഡ് പണി തകൃതിയിൽ നടക്കുന്ന സമയത്താണ് ഈ ഉദ്യോഗസ്ഥരുടെ ഈ കസർത്തെന്നൊക്കെ ഓർക്കണം. രാത്രി 8 ശേഷമാണ് ഈ ബസ് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് കൊണ്ടുപോയിട്ട് കൂടി 1.25 മാനന്തവാടി ടൗൺ ബ്ലോക്ക് ആവുകയും ചെയ്തു. ഒന്നാമത്, ഈ 45 ദൂരം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിലൂടെ നല്ലൊരു എണ്ണ പൈസ ഇതിന്റെ പേരിൽ ചിലവായിട്ടുണ്ട്. കൂടാതെ 2 ഡ്രൈവർമാർ, 2 മെക്കാനിക് എന്നിവർക്ക് 2 ഡ്യൂട്ടി വീതം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 4 ഈ ഒരു വിഡ്ഢിത്തരത്തിന് വേണ്ടി 8 ഡ്യൂട്ടി വീതമാണ് വെറുതെ പോകുന്നത്. അതേസമയം ബത്തേരി ഡിപ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഡിപ്പോയാണ്. ജനങ്ങളുടെ നികുതി പണം മുടക്കി ഏകദേശം 2.45 കോടി മുടക്കി നവീകരിച്ചതാണ്. അത്രത്തോളം സൗകര്യമുള്ള ഒരു ഡിപ്പോ അവിടെയുള്ളപ്പോൾ വെള്ളം കയറി യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത ഈ മാനന്തവാടി ഡിപ്പോയിലേക്കാണ് ഇത്രയും പണം മുടക്കി വണ്ടി വലിച്ചു കൊണ്ടുപോയത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു 4-5 മെക്കാനിക്കുകളെ പറഞ്ഞു വിട്ടാൽ തീരുന്ന ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞാൽ തീരില്ല, കഴിവുകേട് തന്നെയാണിത്. ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ച് പൈസ നഷ്ടത്തിലുമാക്കി ചെയ്തു വെച്ചേക്കുന്നത്. സത്യത്തിൽ ഇത് മാത്രമല്ല, ഈ കെട്ടിവലിച്ച് കൊണ്ടുപോയത് ഒരു ഇന്റർസ്റ്റേറ്റ് ബസ്സാണ്. ഒരു ദിവസം കുറഞ്ഞത് 50,000 കളക്ഷൻ ലഭിക്കാവുന്ന ഒരു ബസ്. ആ വണ്ടിയെയാണ് 10-11 എഞ്ചിൻ അഴിക്കാൻ ആളില്ലെന്ന് ചൊല്ലി കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം മുമ്പേ എങ്കിലും പണി പൂർത്തിയായാൽ പ്രതിദിനം 50,000 വെച്ച് KSRTC ക്ക് വരുമാനമാണ്. ഈ ഒരു വണ്ടി മാത്രമല്ല ഇങ്ങനെയെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 22 ഇത്തരത്തിൽ മറ്റൊരു ബസ്സും ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയുണ്ടായി. ഇങ്ങനെ പണി കഴിയാതെ എത്രയെത്ര ആനവണ്ടികൾ ഇതുപോലെ DCP കളിൽ കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുന്നുണ്ടാവും എന്നൊന്ന് നിങ്ങൾ ഓർക്കണം. ഈ ഒരു വണ്ടി മാത്രം എടുത്ത് നോക്കിയാൽ 10,000 പ്രതിദിനം KSRTC ക്ക് നഷ്ടം. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ KSRTC യുടെ ഏറ്റവും വലിയ ശാപം. അത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ തെളിയുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ KSRTC യിലെ ഉദ്യോഗസ്ഥരുടെ വിളയാട്ടം, അത് ഇതുകൊണ്ടൊന്നും കഴിയുന്നുമില്ല. വണ്ടി പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ബസ്സുകൾ എണ്ണയും അടിച്ച് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഡബിൾ ഡ്യൂട്ടിയും ഇട്ട് അങ്ങ് പാലക്കാട് വരെ പോവുകയാണ്. ഒരു വണ്ടിക്ക് കുറഞ്ഞത് 20,000 ചിലവും വന്നിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ മാസം 8 മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് മാത്രം പോയത്. 3,000 രൂപയ്ക്കെടുത്ത് മാത്രം ചിലവുള്ള ഒരു കാര്യത്തിന് വേണ്ടി
10,000 മുടക്കി പാലക്കാട് വരെ പോകുന്നു എന്ന് ഓർക്കണം. KSRTCയെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി മാറി മാറി വരുന്ന പല മന്ത്രിമാരും CMDകളും കിടന്ന് പരിശ്രമിക്കുമ്പോഴും പലപ്പോഴും അതിന് കിടപിടിക്കുന്നത് അതിന്റെ ഉദ്യോഗസ്ഥ മാനേജ്മെന്റ് തന്നെയാണ്. അതായത് KSRTCയുടെ മിഡിൽ മാനേജ്മെന്റിന്റെ ചില തോന്നിവാസങ്ങൾ. ഇത്തരത്തിൽ ഈ മിഡിൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത എടുത്തു പറയാൻ തുടങ്ങിയാൽ ഇന്ന് മാത്രം പോരെന്ന് വരും. KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പായുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതിലെ തന്നെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. മാസം തീരാറായിട്ടും ജീവനക്കാർക്ക് ഇതുവരെ അവരുടെ പകുതി ശമ്പളം കിട്ടിയിട്ടുമില്ല. ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് ശമ്പളം കൊടുക്കുക എന്നതും ന്യായമായ ചോദ്യം. ഈ ഒരു വണ്ടികളുടെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ പ്രതിദിനം 10,000 നഷ്ടമാണെങ്കിൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കോടികൾ നഷ്ടമാണ് കോർപ്പറേഷൻ നേരിടുന്നത്. ഇതിലൊന്നും ഒരു തീരുമാനമാവാതെ KSRTC കരകയറില്ലെന്നത് ഉറപ്പാണ്.